നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണക്കൻ കടവിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തി. പുത്തൻവേലിക്കര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവച്ചു. അടർന്നു വീണ ഭാഗം തെളിവായി. ഇടിച്ച വാഹനവും ആളും കുടുങ്ങി. അഴീക്കോട് അഞ്ചപ്പാല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. മാളച്ചാലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കണക്കൻ കടവിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തി. പുത്തൻവേലിക്കര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവച്ചു. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായുള്ള കണക്കൻ കടവ് റെഗുലേറ്ററിന് സമീപമാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. ഷട്ടറുകൾക്ക് പരിസരത്ത് തോടിയിനത്തിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊന്തിയത്. ശ്വാസം കിട്ടാതെ എന്ന് തോന്നിക്കുന്ന വിധം ചൊവ്വാഴ്ച രാവിലെ മുതലാണ് മീനുകൾ വെള്ളത്തിന് മുകളിലേക്ക് വന്നു തുടങ്ങിയത്. പിന്നീട് ഇത് ചത്തുപൊന്തുകയായിരുന്നു. വെള്ളത്തിന് കറുപ്പ് നിറവും മുകളിൽ പാടയും കാണുകയുണ്ടായി. ഏതെങ്കിലും കമ്പനിയിൽ നിന്നുള്ള രാസമാലിന്യം പുഴയിലേക്കോ ഒഴുക്കിയതോ മീൻ പിടിക്കുന്നതിന് വേണ്ടി വെള്ളത്തിൽ വിഷം കലക്കിയതോ കാരണമാകാം മീനുകൾ ചത്തതെന്ന് നാട്ടുകാർ പറയുന്നു. മീൻ ചത്തത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പുത്തൻവേലിക്കര കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നിർത്തിവച്ചു. റെഗുലേറ്ററിന് സമീപം വളരെയധികം മീനുകൾ ചത്തുപൊന്തിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പുത്തൻവേലിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ലാജു സ്ഥലത്തെത്തി. വിഷയം വാട്ടർ അതോറിറ്റിയുടെയും ഫിഷറീസ് വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി വെള്ളം പരിശോധന നടത്തി. വെള്ളത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനാകാതെ വന്നതോടെ വൈകിട്ട് കുടിവെള്ള വിതരണം വീണ്ടും തുടങ്ങുകയും ചെയ്തു. പ്രസിഡന്റ് ഇടപെട്ട് ചത്തമീനുകളെ വഞ്ചിക്കാരെ കൊണ്ട് കുട്ടയിൽ വാരി മാറ്റുകയും ചെയ്തു. ഉപ്പുവെള്ളത്തിൽ വളരുന്നതാണ് തോടി മത്സ്യം. വേലിയേറ്റത്തിൽ കൂട്ടത്തോടെ ഷട്ടറിന് ഇപ്പുറത്തെത്തിയ ഇവ വേലിയിറക്കത്തിൽ തിരകെ പോകാനാകാതെ വന്നതുമൂലം ശുദ്ധജലത്തിൽ പെട്ടതാകാം മത്സ്യങ്ങൾ ചത്തുപൊന്തിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. അടർന്നു വീണ ഭാഗം തെളിവായി. ഇടിച്ച വാഹനവും ആളും കുടുങ്ങി. വയോധികയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ അജ്ഞാത വാഹനമാണ് അടർന്നു വീണ ഭാഗം വെച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 22 മേലട്ടൂർ സ്വദേശിനി പരേതനായ നാനാട്ട് വേലായുധന്റെ ഭാര്യ തങ്കമ്മയാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്ക് ഇടിച്ച് മരിച്ചത്. ഈ കേസിലാണ് ബൈക്ക് ഓടിച്ചിരുന്ന കോട്ടമുറി മാടവന സിനോജിനെ SIKO പ്രദീപും സംഘവും പിടികൂടിയത്. അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോയെങ്കിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇവിടെ നിന്ന് ലഭിച്ച ബൈക്കിന്റെ അടർന്നു വീണ ഭാഗം വെച്ചാണ് ബൈക്ക് ഏതെന്ന് തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞത്. വാഹനം തിരിച്ചറിഞ്ഞ പോലീസ് പിന്നീട് സിനോജിലേക്ക് എത്തുകയായിരുന്നു. SIVP അശോകൻ, ക്രൈം സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ ആർ മിഥുൻ കൃഷ്ണ, അൻവറുദ്ദീൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ OH ബിജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അഴീക്കോട് അഞ്ചപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റി ശയന പ്രദക്ഷിണം നടത്തി. യൂത്ത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലം പ്രസിഡന്റ് PB സുനീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PA മനാഫ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ആയി എറിയാഡ് ബ്ലോക്ക് പ്രസിഡന്റ് PK ശംസുദ്ദീൻ, PA കരുണാകരൻ, TK നസീർ, PA അബ്ദുള്ള, CA റഷീദ്, PP ജോൺ, ഷെമീന ഷെരീഫ് എന്നിവർ സംസാരിച്ചു. MA നാസർ, PK ഇജാസ്, അനീഷ് സിദ്ദീഖ്, VA ജലീൽ, NM ഫൈസൽ, ഷിഹാബ് പണിക്കശ്ശേരി, KM സദാത്ത്, ഷാബിർ ബിജോയ് എന്നിവർ നേതൃത്വം നൽകി. മാളച്ചാലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. മാളപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് മതിലിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡാണ് തിങ്കളാഴ്ച മാറ്റിയത്. ഇവിടെ സ്ഥാപിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ മാളച്ചാലിലേക്ക് വീഴുന്നത് പതിവായതോടെ മാളപഞ്ചായത്ത് അധികൃതർ ഇവ മാറ്റാനായി നിർദ്ദേശിക്കുകയായിരുന്നു. ഫ്ലക്സ് ബോർഡ് മാളച്ചാലിലേക്ക് വീഴുന്നത് സംബന്ധിച്ച് മാളവിഷൻ വാർത്ത നൽകിയിരുന്നു. ചാലിലേക്ക് വീഴുന്ന ഫ്ലക്സ് ബോർഡുകൾ ജലാശയത്തിനടിവശത്തേക്ക് താഴ്ന്നു പോകുകയാണ് ചെയ്യുന്നത്. ജലാശയത്തിലെത്തുന്ന ഫ്ലക്സ് ബോർഡുകൾ മത്സ്യങ്ങൾക്കും മറ്റ് ജലജന്യജീവികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്നവർ തന്നെ നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച ഒരു സ്വകാര്യ സ്ഥാപനം തന്നെ ഇവ നീക്കിയത്.
ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മാള പഞ്ചായത്ത് ബജറ്റ് 196,57,747 രൂപ വരവും 18,05,50,000 രൂപ ചിലവും 16,51,97,797 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2018-2019 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഗൗരി ദാമോദരൻ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, അക്കൗണ്ടന്റ് ബെനഡിക്ട് എന്നിവർ സംസാരിച്ചു. ഭവനരഹിതരുടെ പുനരധിവാസത്തിന് ലൈഫ് പദ്ധതിക്ക് 64,00,000 രൂപ, ഭവന പുനരുദ്ധാരണ പദ്ധതികൾക്ക് 50,00,000 രൂപ, പട്ടികജാതി വികസനത്തിന് 1,14,00,000 രൂപ, മാള അരവിന്ദൻ നാടകോത്സവത്തിന് 4,00,000 രൂപ, അന്യം നിന്ന് പോയ നാടൻ കലകളുടെ പ്രോത്സാഹനത്തിനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമായി 11,00,000 രൂപ, ഉപ്പുവെള്ളം തടയുന്നതിന് ബണ്ടുകൾ നിർമ്മിക്കുന്നതിന് 3,00,000, പഞ്ചായത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തി പൊതുജനങ്ങൾക്ക് കുറ്റമറ്റ സേവനം ലഭ്യമാക്കുന്നതിനായി 10,00,000 രൂപ, പുതിയ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിനും പ്രകാശ സംവിധാനം സമ്പൂർണ്ണമാക്കുന്നതിനുമായി പുതിയ പദ്ധതി ഗ്രാമദീപം 43,00,000, കാർഷിക മേഖലയ്ക്ക് 30,00,000 രൂപ, മുലയൂട്ട നാമമാർക്ക് പൊതുവിടങ്ങളിൽ സൗകര്യപ്രദമായ സൗകര്യമൊരുക്കുന്ന പുതിയ പദ്ധതിക്ക് 7,50,000 രൂപ, വയോജന ക്ഷേമം 15,00,000 രൂപ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് 26,00,000 രൂപ, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും പുതിയ റോഡുകൾക്കും കൂടി 2,00,000,000 രൂപ തുടങ്ങിയവയാണ് മാള പഞ്ചായത്ത് 2018-2019 വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സമ്പൂർണ്ണ ലൈഫ് ഭവന പദ്ധതിക്കും കുടിവെള്ള സംരക്ഷണത്തിനും ഉൽപാദന മേഖലയ്ക്കും ഊന്നൽ നൽകി പൊയ്യ പഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബി ഫ്രാൻസിസ് ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റിന്റെ അവതരണ ശേഷം ബജറ്റ് കറക്റ്റ് പകർപ്പ് അംഗങ്ങൾക്ക് ബജറ്റ് അവതരണത്തിലേക്കായി കടക്കട്ടെ. നികുതിയേതര വരുമാനം താരതമ്യേന കുറവായ പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യവും സർക്കാർ ഗ്രാന്റുകളാണ് ആശ്രയിക്കുന്നത്. 2018-2019 സർക്കാരിന്റെ ഗ്രാന്റിൽ ജനറൽ പർപ്പസ് ഫണ്ട് 87,50,000 രൂപയും വികസന ഫണ്ട് ജനറൽ 1,32,80,000 രൂപയും പട്ടികജാതി വികസന ഫണ്ട് 62,50,000 രൂപയും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 61,64,000 രൂപയും മെയിൻ്റെനൻസ് ഗ്രാന്റ് റോഡ് 69,60,000 രൂപയും മെയിൻ്റെനൻസ് ഗ്രാന്റ് റോഡ് ഇതരം 27. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറി, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. 15,69,81,000 രൂപ വരവും 17,17,95,000 രൂപ ചിലവും 91,14,064 രൂപ നീക്കി ബാക്കിയുമുള്ള 2018-2019 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. അനൂപ് കൊണ്ടൂരിന്റെ രണ്ടാമത്തെ ചുവർ ചിത്രം പൂപ്പത്തിയിൽ ഒരുങ്ങുന്നു. മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് അനൂപ് കൊണ്ടൂരിന്റെ രണ്ടാമത്തെ ചിത്രം ഒരുങ്ങുന്നത്. അന്നപൂർണേശ്വരിയുടെ രൂപമാണ് ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിന് പുറത്തുള്ള മതിലിൽ വരയ്ക്കുന്നത്. ശനിയാഴ്ചയോടെ ചിത്രം പൂർത്തിയാകുമെന്ന് അനൂപ് പറയുന്നു. അക്രിലിക് പെയിന്റ് മാത്രമാണ് ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്നത്. കൂഴൂർ മഹാദേവ ക്ഷേത്രത്തിൽ അനന്ത നടരാജ നൃത്തമാണ് ആദ്യമായി അനൂപ് വരച്ചത്. ഈ ചുമർചിത്രത്തിന്റെ അനശ്ചാദനം സിനിമാ താരം കവ്യൂർ പൊന്നമ്മയാണ് നിർവഹിച്ചത്. പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യതിചലിക്കാതെ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന രചനാരീതിയാണ് ചിത്രകാരൻ അവലംബിക്കുന്നത്. കുണ്ടൂർ കോഴിക്കാട്ടിൽ തങ്കപ്പന്റെ ഇളയ മകനാണ് അനൂപ്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് മ്യൂറൽ പെയിന്റിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട്. പ്രശസ്ത ചുമർ ചിത്രകലാ അധ്യാപകരായ സാജു തുരുത്തിലിന്റെയും അജിതൻ പുതുമനയുടെയും ശിക്ഷണത്തിലാണ് അനൂപ് രചനപാഠവം കരസ്ഥമാക്കിയത്. മഴ ഹോളി ഗ്രേസ് അക്കാദമിയിൽ വേനൽക്കൂട്ടം ക്യാമ്പ് April 4 മുതൽ 30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിനൊപ്പുറം വേനൽക്കൂട്ടം എന്നുള്ള പരിപാടി ആണ് അതിന്റെ ഒരു ഹെഡിങ്. അതിന് നിങ്ങൾ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അതിന് എത്ര തരം കളികൾ, അതിനോടൊപ്പം തന്നെ വളരെ രസകരമായ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സ്കോപ്പ് ഇംഗ്ലീഷും ഗ്രാമറും പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാവും. അവരെ എത്തിക്സ് വാല്യൂ എഡ്യൂക്കേഷൻ അത് ഫ്രീ ആണ്, അതിന് പൈസ ഇല്ല. റേറ്റുകൾ കൊടുത്തത് പല ആൾക്കാരും സംശയം പറഞ്ഞ ഹോളി ഗ്രേസിന് വലിയൊരു ചാർജ് കൊടുത്തു. അങ്ങനെയൊന്നും ഇല്ല, 10-15 രൂപ ഓഫറുള്ള. അതിന് നമുക്ക്
എല്ലാവരെയും ഈ മാള ചുറ്റുമുള്ള എല്ലാവരെയും ഞാൻ ആർദ്രമായി ക്ഷണിക്കുന്നു. നിങ്ങൾ അതിന് വേണ്ട എല്ലാ സഹായ സഹായം ഞങ്ങൾക്ക് തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ക്യാമ്പിൽ നിങ്ങൾക്കറിയാം, ഉദ്ദേശം 500,000 കുട്ടികളാണ് ഇന്ത്യയിൽ ഒരു വർഷം വെള്ളത്തിലെ അപകടങ്ങൾ കൊണ്ടും പഞ്ചിമറിനെ കൊണ്ടും മരിക്കുന്നതും ഈ വാനി തരുന്നതൊക്കെ. അപ്പൊ അത് ഉള്ളിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു അപായം മാറ പ്രദേശത്ത് ഉണ്ടാവരുത്, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പൊ അതിനുവേണ്ട ഇതാണ് നമ്മളൊരു ചെറിയ ഇത്. 10 ദിവസം ക്യാമ്പിൽ പറഞ്ഞിരുന്നാലും നീന്തൽ പഠിച്ചില്ലെങ്കിൽ 1, 2, 3, 4 ദിവസമൊക്കെ എക്സ്ട്രാ നമ്മൾ കൊടുക്കും, അതങ്ങനെ 10 ദിവസം കൊടുക്കുന്നുള്ളൂ. ക്യാമ്പിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്ത സമയക്രമീകരണം ഉണ്ടായിരിക്കും. പെൺകുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് വനിതാ പരിശീലക, ഏത് പ്രായക്കാർക്കും പ്രവേശനം ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബെന്നി ആയിനിക്കൽ, ജോളി വടക്കൻ, ബേബി വെട്ടിയാടൻ എന്നിവർ പങ്കെടുത്തു. പടിഞ്ഞാറ് വെമ്പല്ലൂർ MES പബ്ലിക് സ്കൂളിൽ SN പുരം കൃഷി ഓഫീസർ തങ്കരാജന് സ്വീകരണം നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി ഉദ്ഘാടനം ചെയ്തു. അത് അതില് ഇവിടെ പൊന്നുടിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കൂടുക, അതുപോലെ മറ്റു പച്ചക്കറികള് വളരെ മാതൃകപരമായിട്ടാണ് ഇവിടെ ഹോമോഡില് കൃഷി ചെയ്ത് എല്ലാവർക്കും മാതൃകമായിട്ട് അതിന്റെ ഏത് തരത്തിലായാലും നമുക്ക് പറഞ്ഞറിയിക്കാത്ത രീതിയിലുള്ള പ്രോത്സാഹനമാണ് നൽകേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ നമുക്കൊരു അംഗീകാരം തേടി എത്തിയിട്ടുള്ളത്. മറ്റു സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്കൂള് MES പബ്ലിക് സ്കൂള് ഭാഗത്തു നിന്ന് മുന്നറിയുന്നതാണ്. ഇതിലെ ഗ്രാമപ്രദേശത്ത് ബഹുമാനപ്പെട്ട തങ്കരാജിനെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു കൃഷി ഓഫീസർ എന്നതിന് ഉപരി ഒരു കൃഷി ഓഫീസർ എങ്ങനെയായിരിക്കും എന്നുള്ളത് മാതൃകാപരമായി അദ്ദേഹം കാണിച്ചതാണ്. ഫീൽഡിൽ ഇറങ്ങുന്ന കൃഷി ഓഫീസർ മുമ്പൊക്കെ തന്നെ പല കൃഷി ഓഫീസർമാരും വരാറുണ്ട്. ചില സ്കൂൾ വൈസ് പ്രസിഡന്റ് KK മുഹമ്മദ് ഹസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM മുഹ്യുദ്ദീൻ, കൃഷി ഓഫീസർ തങ്കരാജനോ ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷ തൈകളുടെ വിതരണം നടന്നു. മുഹമ്മദ് ഹനീഫ്, പ്രിൻസിപ്പൽ KN നൂർജഹാൻ, ഷാജി, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കൊമ്പിടിഞ്ഞ മക്കൾ മഖാം ഷെരീഫിൽ വലിയുള്ളാഹി സുൽത്താൻ ബദറുദ്ദീൻ പാഷഫിന്റെ സവിധത്തിൽ സ്വാലത്ത് വാർഷികവും ദുആ സമ്മേളനവും 1 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ ഉദ്ദേശ പൂർത്തീകരണത്തിനൊക്കെയായി ജാതിമതഭേദമന്യേ ധാരാളം ആളുകൾ സന്ദർശിക്കുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രസിദ്ധമായ വലിയുല്ലാഹി ബദറുദ്ദീൻ പാഷ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം ഷെരീഫ് അവിടെ കഴിഞ്ഞ 4 വർഷമായി നടന്നു വരുന്ന സ്വലാത്ത് പ്രാർത്ഥനാ മജ്ലിസ് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടക്കാറ്. അതിൻ്റെ 4-ാമത്തെ വാർഷികം ഈ വരുന്ന 1 April മഗ്രിബ് നിസ്കാരത്തിന് ശേഷം മക്കാം ഷെരീഫിൽ നടക്കുകയാണ്. കേരളത്തിലും കേരളത്തിന് പുറത്തും ധാരാളം പ്രാർത്ഥനാ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുകയും ധാരാളം ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രസിദ്ധമായ ബായാർ സ്വലാത്ത് മജ്ലിസിൻ്റെ ആത്മീയ നായകൻ സയ്യിദ് അബ്ദുറഹിമാൻ എംപിച്ചിക്കോയ തങ്ങൾ ബായാർ എന്ന മഹാമനുഷ്യയാണ് അന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അവിടെ വരുന്നത്. സാധാരണ എല്ലാ മാസവും സ്വലാത്തിന് നേതൃത്വം നൽകുന്നത് PMS തങ്ങൾ ബ്രാലം മഹാനവറുകളാണ്. അദ്ദേഹം അന്ന് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. 7 മണിക്ക് ആരംഭിച്ച് 10 മണിയോടുകൂടി അവസാനിക്കുന്ന പ്രസ്തുത സദസ്സിലേക്ക് ജാതിമതഭേദമന്യേ സാധാരണ പോലെ എല്ലാ ആളുകളെയും ക്ഷണിക്കുക. വൈകിട്ട് 7 മണിക്ക് സമ്മേളനത്തിന് ബായർ സ്വാലത്ത് മജ്ലിസിന്റെ നായകൻ അബ്ദുറഹിമാൻ എംപിച്ചിക്കോയ തങ്കൾ ബായർ നേതൃത്വം നൽകും. PMS തങ്കൾ ബ്രാലം മുഖ്യപ്രഭാഷണം നടത്തും. മഹൽ പ്രസിഡന്റ് MS സൗനുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ഗതീബ് ശിഹാബുദ്ദീൻ നവമി നിലമ്പൂർ ഉദ്ഘാടനം ചെയ്യും. MS സൈനുദ്ദീൻ കൺവീനർ VC റഷീദ്, ഗതീബ് ശിഹാബുദ്ദീൻ നവമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കളപ്പറമ്പത്ത് വർഗീസ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും കൈപ്പിള്ളി പൈലി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള കണ്ടംകുളത്തെ ഫ്രാൻസിസ് വൈദ്യർ മെമ്മോറിയൽ ഉദയം സോക്കർ ഫെസ്റ്റ് 2018 April 1 to 8 ഐരാണിക്കുളം ഗവൺമെന്റ് സ്കൂൾ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട്. കഴിഞ്ഞ അവിടെ ഞങ്ങൾ നടത്തിയത്
ഈ ഈസ്റ്ററിൻ്റെ ഈവിൽ തന്നെയാണ് ഒരാഴ്ച. ഇതും ഒന്നാം തീയതി ഈസ്റ്ററിൻ്റെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത്തവണത്തെ പ്രത്യേകത, നമുക്കിത് ഉദ്ഘാടനം ചെയ്യാൻ ഐ എം വിജയനെ കിട്ടിയിട്ടുണ്ട്. ഐ എം വിജയൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ടൊരു കൾച്ചറൽ ഈവനിങ് നടത്തുന്നുണ്ട്. ഏഴാം ദിവസം ചരിത്ര സാംസ്കാരിക സന്ധ്യ എന്ന് പറഞ്ഞിട്ട്, അതിൽ നമ്മുടെ സാഹിത്യപരിഷത്തിൻ്റെ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു പി വി കൃഷ്ണൻ നായർ വരുന്നുണ്ട് സംസാരിക്കാൻ. പിന്നെ മുസിരിസ് പൈതൃകത്തിൻ്റെ ഒരു അബ്ബാസ് ബക്കർ മേത്തല അങ്ങേര് വരുന്നുണ്ട്. ബാലേന്ദ്ര മടക്കേടത്തേക്ക് വരുന്നുണ്ട് സംസാരിക്കാനായിട്ട്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ എം വിജയൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വി ആർ സുനിൽകുമാർ എം എൽ എ സമ്മാനദാനം നിർവഹിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണ് ഫുട്ബോൾ കളി നടക്കുക. വാർത്താ സമ്മേളനത്തിൽ എം ഡി സുധാകരൻ, ഓവൻസ് പാനിക്കുളം, എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. എല്ലാ വാർഡുകളിലും തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഗ്രാമദീപം പദ്ധതി നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ മാളവിഷ്ണോട് പറഞ്ഞു. ബഡ്ജറ്റ് ഇന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കെ വിനീതാമോദരൻ അവതരിപ്പിക്കുന്നത്. 19 കോടി രൂപ, 19,57,47,787 രൂപ വരവും, 18,05,50,000 രൂപ ചെലവും, 1,51,97,797 രൂപ മിച്ചം വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഐക്യകണ്ഠേനയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. വളരെ ഇത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നടക്കുകയുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം, ഗ്രാമസഭകൾ സാധാരണ ഒരു ഗ്രാമസഭ അവതരിപ്പിക്കുന്നത് നടത്തുന്നത് വെറും 2-2.5 മണിക്കൂറാണ്. ഇത് 2 ദിവസം തുടർച്ചയായി 19 വാർഡിലും തുടർച്ചയായി ജനപങ്കാളിത്തത്തോടു കൂടി ഗ്രാമോത്സവമായി ഈ ഗ്രാമസഭകൾ നടത്തുകയുണ്ട്. വളരെ ജനങ്ങളുടെ പ്രസൻസ് പിടിച്ചു പറ്റാവുന്ന രീതിയിലുള്ള ഗ്രാമസഭയാണ് അതുപോലെ തന്നെ മാളാരവിന്ദിനെ സ്മരിക്കുന്നതിന് വേണ്ടി മാള ഗ്രാമപഞ്ചായത്ത് ഒരു നാടകോത്സവം നടത്തിയിട്ടുണ്ട്. പെരുമറമ്പിൽ വെച്ച് നടത്തിയിരുന്ന നാടകോത്സവം വലിയ ജനപങ്കാളിത്തത്തിനു കൂടിയാണ് ഈ നാടകോത്സവം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ജനങ്ങളുടെ പങ്കാളിത്തം, അതുപോലെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പങ്കാളിത്തത്തിന് കൂടിയ നാടകോത്സവം നടത്തട്ടെ. അതും ഈ ഇതേ രീതിയിലുള്ള 2 പദ്ധതികളും മാള ഗ്രാമപഞ്ചായത്ത് ഒഴിച്ച് വേറെ കേരളത്തിൽ ഒരു പഞ്ചായത്ത് പോലും ഇതേ രീതിയിലുള്ള പരിപാടി നടത്തിയിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഗ്രാമസഭയുടെ കാര്യത്തിലായാലും നാടകോത്സവത്തിൻ്റെ കാര്യത്തിലായാലും വേറെ ഒരു പഞ്ചായത്തും ഇതേപോലെ മറ്റു പഞ്ചായത്തിൻ്റെ മാതൃകയായാണ് മാള പഞ്ചായത്ത് നടത്തുന്നത്. അതേപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മാള പഞ്ചായത്തിൽ നടത്തുകയാണ്. ഇതിൻ്റെയൊക്കെ എടുത്തു പറയാൻ ചില കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ ഈ തണുപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമ വെളിച്ചം എന്ന പരിപാടി വെച്ചു. നാട്ടിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇടുക, അത് ഗ്രാമദീപം എന്നൊരു പരിപാടി, നാട്ടിൽ വെളിച്ചം എത്താത്ത സ്ഥലങ്ങളിലേക്ക് വെളിച്ചം എത്തിക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം അല്ല, ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാർക്ക് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ മാള ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. മുറയുണ്ടെന്ന അമ്മമാർക്ക് അതിനുള്ള സൗകര്യം പ്രൈവറ്റ് ബസ് മാള പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിലും അതുപോലെ ഫ്രണ്ട് ഓഫീസിലും നമ്മൾ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ വരുന്ന ആൾക്കാർക്ക് സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 37 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഫ്രണ്ട് ഓഫീസ് സൗകര്യം, വളരെ ആധുനികമായിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് സൗകര്യമാണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടായിട്ട് ഈ സംഭവങ്ങളിലൊക്കെ വിരലി കൊണ്ടുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ പല ചില നിസ്സാര ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചില സമരത്തിന് വേണ്ടി സമരം നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങളിതിന് പുല്ല് വില കൊടുത്തിട്ടില്ല ഈ സമരങ്ങൾക്കൊന്നും. എത്ര നിസ്സാര കാര്യത്തിൽ പോലും വെറുതെ ബോർഡ് വെച്ച് സമരം നടത്തി ഇതിന് നിസ്സാരമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വക വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് 43 ലക്ഷം രൂപ ഇതിനായി ചിലവഴിക്കും. മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ മുലയൂട്ടുന്നതിന് മുറികൾ സജ്ജീകരിക്കും. മാളാരവിന്ദൻ നാടകോത്സവം
എല്ലാ വർഷവും നടത്തുന്നതിനു പുറമെ അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങൾക്ക് പ്രോത്സാഹനമായി പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിക്കും. ലൈഫ് പദ്ധതിക്ക് 64 ലക്ഷം രൂപയും ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് 50 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 30 ലക്ഷം രൂപയും ഉപ്പുവെള്ളം തടയുന്നതിനു വേണ്ടി 3 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ഗൗരി ദാമോദരൻ, രാധാഭാസ്കരൻ, ബിജു ഉർമേസ്, അമ്പിളി തിലകൻ എന്നിവർ അറിയിച്ചു. തീരദേശ വനിതകൾക്കായി 14 ഫെബ്രുവരിക്ക് തൃശൂർ ജില്ല നടത്തിയ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത ടീമംഗങ്ങളെ അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ മേനോൻ ബസാർ ആയുർവേദ ആശുപത്രിയിൽ നടന്ന അനുമോദന യോഗത്തിൽ നോഡൽ ഓഫീസർ മുജീബ് അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ എസ് ശിവപ്രസാദ്, സി ആർ സത്യവതി, മെഡിക്കൽ ഓഫീസർ ഷീല കാറാളം, ഹർഷൻ കുമാർ, സിന്ധു ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് തന്നെ വളരെ നല്ലൊരു മെഡിക്കൽ ക്യാമ്പായി നടത്തുകയും സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായി ഈ ക്യാമ്പ് നടത്തി ഇതിൽ ഇതിലേക്ക് വന്ന രോഗികളായിട്ടുള്ള ചികിത്സക്കായി വന്ന എല്ലാവർക്കും മരുന്ന് നൽകി സന്തോഷകരമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ നടത്തി. ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദകമായ നമ്മുടെ DMO ആദ്യാവസാനം തന്നെ കാര്യങ്ങൾ പൂർണ്ണ സഹായം ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സത്യകുമാർ ഞങ്ങൾക്ക് ഏറെ പിന്തുണ നൽകിയിരുന്നു. നോഡൽ ഓഫീസർ നിലയ്ക്ക് ഇത് നടത്താനുള്ള ഉത്തരവാദിത്വം എന്നിലായിരുന്നു അർപ്പിതമായത്. ഒരുപക്ഷെ ഈ പ്രോഗ്രാം നടത്തിയ ശേഷം വിജയകരമായി നടത്തുകയും പരാതികളില്ലാതെ അവസാനിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും നമ്മൾ ഏത് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാലും അതിനകത്ത് പരാതിയാണ് കൂടുതൽ. ഒരുപക്ഷെ ആനുകൂല്യങ്ങൾ ആണെങ്കിലും ചികിത്സയാണെങ്കിലും ആദരവാണെങ്കിലും ആദര സേവനമാണെങ്കിലും പരാതി ഒഴിഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടാകാറ്. പക്ഷേ ഒരു പരാതിയുമില്ലാതെ തന്നെ പൊയ്യ 8-ാം വാർഡിൽ മടത്തുംപടി കിഴക്കേ കോളനിക്കടുത്ത് മാലിന്യം കൊണ്ടുവന്നിട്ടവരെ കൊണ്ട് തന്നെ അവ തിരികെ എടുപ്പിച്ചു. പൊക്ലിൻ കുന്ന് ഭാഗത്ത് കഴിഞ്ഞ ദിവസമാണ് പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടി മാലിന്യം നിക്ഷേപിച്ചത്. പഞ്ചായത്തംഗം PM അയ്യപ്പൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ CK ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സംഘം പരിശോധന നടത്തിയതിനെ തുടർന്ന് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തിയത്. ഇവരെ കൊണ്ട് പിഴടപ്പിച്ചതിനു ശേഷം മാലിന്യം നീക്കം ചെയ്യിക്കുകയും ചെയ്തു. അശാസ്ത്രീയപരമായ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതായി പരാതി. അന്നമനട പഞ്ചായത്തിലാണ് ശരിയായ രീതിയിലുള്ള ക്രമീകരണമില്ലാതെ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ നടന്നത്. ഇതുമൂലം ഇവിടെ എത്തിയ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സമയം ക്യൂ നിൽക്കേണ്ടതായി വന്നു. പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും മുഴുവൻ ഗുണഭോക്താക്കളുടെ കാർഡ് പുതുക്കൽ ഒരു ദിവസമാക്കിയതാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഓരോ വാർഡ് തിരിച്ച് സമയം ക്രമീകരിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലെന്ന് ജനങ്ങൾ പറഞ്ഞു. വിപണി. ആറു വർഷമായി ആയുർവേദ ചികിത്സാ രംഗത്ത് വിലയേറിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അന്നമനടയിൽ പ്രവർത്തിക്കുന്ന കാച്ചപ്പള്ളി ആയുർവേദ ആശുപത്രിയിൽ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യം വെക്കുന്ന സ്വർണബിന്ദു പ്രാശനത്തിന്റെ ഉദ്ഘാടനം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് നിർവഹിച്ചു. സ്വർണബിന്ദു എന്ന് പേരിട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളിലുള്ള അവരുടെ ബുദ്ധിയും അതുപോലെ തന്നെ സംസാരശേഷിയും പ്രതിരോധശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഈ മരുന്ന് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഔപചാരികമായി നമ്മൾ സ്വർണ്ണ ബിന്ദു പ്രകാശനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ നിലപാടുന്നു. വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മൽ സി പാത്താടൻ, പാറക്കടവ് പഞ്ചായത്ത് മെമ്പർ സെബാസ്റ്റ്യൻ വാഴക്കാല, അന്നമനട സഹകരണ ബാങ്ക് പ്രസിഡന്റ് PI ജോർജ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണ്ണ ഭസ്മവും മറ്റു മരുന്നുകളും ചേർത്ത് നിർമ്മിക്കുന്ന ഈ ഔഷധം കുട്ടികളുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഈ സ്വർണ്ണബിന്ദു പ്രാശനം എന്നത് നമ്മുടെ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. സ്വർണം വയമ്പും മറ്റ് ഔഷധങ്ങളും കൂടി ചേർത്ത് ഉടച്ചു കൊടുത്തിരുന്ന പരിപാടി. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ന്യൂനത അതിൽ സ്വർണം ആവശ്യത്തിലധികം ചെയ്യുകയും അത് ശോധന ചെയ്യാത്ത സ്വർണം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അത് കുട്ടികളിൽ വേണ്ടത്ര ദഹിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ സ്വർണ്ണ ഭസ്മം മറ്റു മരുന്നുകളായിട്ട് ചേർത്ത് ആണ് കൊടുക്കുന്നത്. അത് സ്വർണ്ണ ഭസ്മം എന്ന് പറയുമ്പോൾ ശോധന ചെയ്ത് എടുക്കുന്നതാണ്. അതിനെ ഭസ്മീകരണം ചെയ്ത് എടുത്തത് കൊണ്ട് അത് വളരെ ചെറിയ പാർട്ടിക്കിളായ നാനോ പാർട്ടിക്കിൾസായി എത്തുകയും കുട്ടികളിൽ
അത് അബ്സോർബ് ചെയ്യുകയും അതുമൂലം കുട്ടികളുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശേഷി എന്നിവ വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നു. കൂടാതെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബുദ്ധി, ഓർമ്മ, സംസാരശേഷി, ശരീരബലം ഇവയെ വർദ്ധിപ്പിക്കുന്നു. കാച്ചപ്പള്ളി ആയുർവേദ ആശുപത്രി പാദസംബന്ധമായ രോഗങ്ങൾ, ചുമ, കഫക്കെട്ട്, എല്ല് തേയ്മാനം, കുട്ടികളിൽ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് തുടങ്ങിയ രോഗങ്ങൾ, ഡിസ്ക് പ്രോബ്ലം, തലമുടി കൊഴിച്ചിൽ, താരൻ തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഞവരക്കിഴി തുടങ്ങിയ ക്രിയാക്രമങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും പ്രസവ രക്ഷാ മരുന്നുകളും നാഗാർജുനയുടെ എല്ലാവിധ മരുന്നുകളും കാച്ചപ്പള്ളി ആയുർവേദ ആശുപത്രിയിൽ ലഭ്യമാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ എ എബ്രഹാം, ഡോക്ടർ ജോയ് ജോസഫ് കെ എ എന്നിവരുടെ സേവനം ലഭ്യമാണ്. കാച്ചപ്പള്ളി ആയുർവേദ ആശുപത്രി, അമ്പലനട, അന്നമനട. ഫോൺ 04-80-277-1111. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണക്കൻ കടവിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തി. പുത്തൻവേലിക്കര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവെച്ചു. അടർന്നു വീണ ഭാഗം തെളിവായി. ഇടിച്ച വാഹനവും ആളും കുടുങ്ങി. അഴീക്കോട് അഞ്ചപ്പാല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. മാളച്ചാലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.